എന്തോ ചേച്ചി, എന്താ വിഷമിച്ചിരിക്കണേ? ചെറുക്കൻ വെള്ളം അടിച്ച് തലതിരിഞ്ഞ് പോവാണ്ടിരിക്കാനാണ് പി എസ് സിക്ക് വിട്ടത്. അപ്പൊ പി എസ് സി മേടിച്ച ജോലിയും കിട്ടി. ഹായ്, ചെറുക്കന് ജോലി കിട്ടി, ഇങ്ങനെ സന്തോഷിക്കേണ്ട കാര്യല്ല. ചേച്ചി എന്തിങ്ങനെ വിഷമിച്ചിരിക്കണേ? അതല്ല, ചെറുക്കന് പി എസ് സി എഴുതി ജോലി കിട്ടിയിരിക്കണത് ബിവറേജിലാ. ഇനി എന്താകോ എന്തോ. അടിപൊളി. അപ്പൊ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയണ പോലെ ആയി അല്ലേ? ടീച്ചറെ അറിഞ്ഞാ ഞാൻ പരീക്ഷയ്ക്ക് പാസ്സായി. ടീച്ചർ പഠിപ്പിച്ചോണ്ട് മാത്രം ഞാൻ പാസ്സായ. ടീച്ചർക്ക് ഞാൻ എന്ത് ഗുരുദക്ഷിണയാ തരണ്ടേ? നീയൊക്കെ പാസ്സായോ? അത്ഭുതം. നിങ്ങൾ എനിക്ക് ഗുരുദക്ഷിണയായിട്ടൊന്നും ഒന്നും തരണ്ട. നിന്നെയൊക്കെ പഠിപ്പിച്ചത് ഞാനാണെന്ന് മാത്രം ആരോടും പറയാതിരുന്നാ മതി. ഹലോ, എന്താ മോളെ? ആ മാഷേ, ഞാനിവിടെ പലചരക്ക് കടയിൽ വന്നേക്കാം. മാഷെന്ന് പറഞ്ഞില്ലേ സംഗതി ഉള്ളി എന്ന് പറഞ്ഞോന്ന്? അത് ചെറിയ ഉള്ളിയാണോ വലിയ ഉള്ളിയാണോ? ഞാൻ ഏതുള്ളി മേടിക്കണം? ഹെൽമറ്റ് ഇല്ലാതെ മറ്റൊരു സ്ത്രീയുമായി യുവാവിന്റെ ബൈക്ക് യാത്ര. ക്യാമറയിൽ പതിഞ്ഞ ചിത്രം എത്തിയത് ആർ സി ഉടമയായ ഭാര്യയുടെ ഫോണിൽ. ഇപ്പൊ എങ്ങനെ ഇരിക്കണേ? ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. നമസ്കാരം. പ്ലീസ് റേറ്റ് അസ്. ഒന്ന് റേറ്റ് ചെയ്യാമോ പ്ലീസ്? ഇവന്മാരിതെന്തോന്ന്? ഛേദമില്ലാത്ത ഒരു ഉപകാരം പോലും ആർക്കും ചെയ്യരുത്. എന്ത് കാര്യത്തിന് നെഗറ്റീവ് മാത്രം പറയുന്നവരെ നമ്മൾ ഒരിക്കലും അകറ്റി നിർത്തരുത്. അവരെ നമ്മൾ നമ്മളോട് ചേർത്ത് നിർത്തണം. എന്നിട്ട് കരണക്കുറ്റി നോക്കി ഒരെണ്ണം അങ്ങ് കൊടുക്കണം. എന്നിട്ട് പറയണം മേലിൽ വാ തുറക്കരുതെന്ന്. തനിയെ ഇരുന്ന് മീൻ നന്നാക്കുമ്പോഴുള്ള മടുപ്പും വിരസതയും മാറ്റാൻ ഒരു ട്രിക്ക് പറഞ്ഞു തരാം. സംസാരിച്ചു തുടങ്ങിയ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് അടുത്ത് നിർത്തുക. പിന്നെ മീനിന്റെ പേര്, മീനിന്റെ മേൽവിലാസം, മീനിന്റെ അപ്പന്റെ പേര്, മീനിന്റെ അമ്മയുടെ പേര്, അങ്ങനെ സകലമാന കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോൾ വിരസതയെ മാറിക്കിട്ടും, മടുപ്പും മാറിക്കിട്ടും. ഈ ട്രിക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂട്ടുകാരെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ലോകത്തിലുള്ള രാജ്യങ്ങളുടെയൊക്കെ അതിർത്തികൾ വളഞ്ഞും തിരിഞ്ഞും ഇരിക്കും. എന്നാൽ നോർത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ അതിർത്തികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാം നേർരേഖയിലുള്ള വരകളായിരിക്കും. ഇനി ഇവന്മാർ ഇതുപോലെ സ്കെയിൽ വെച്ച് വരച്ചുണ്ടാക്കിയതാണോ? കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകമാധ്യമങ്ങളിൽ വളരെയധികം ചർച്ചയായ ഒരു വാർത്ത വായിക്കാം. ചരിത്ര നിമിഷം. ബഹിരാകാശത്തേക്ക് ആദ്യ അറബ് വനിതയെ അയച്ച് സൗദി. 8 ദിവസം ബഹിരാകാശത്ത് തങ്ങുന്ന സംഘം 20 ഗവേഷണ പദ്ധതികളിൽ പങ്കാളികളാകും. എങ്ങനെയുണ്ട്? ഇവിടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ സ്ത്രീകളെ സ്റ്റേജിൽ കയറ്റണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിന് ഇതുവരെ തീരുമാനമായിട്ടില്ല. അതാണ് ഇവിടുത്തെ പുരോഗമനം. അതാണ് ഇവിടുത്തെ നവോത്ഥാനം. നമ്പർ 1 കേരളം.